മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആവശ്യത്തോടെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ആ വിറയാർന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഏതൊരു കാന്തിക ശക്തി അവളെ അവനിലേക്ക് അടുപ്പിച്ചു. പക്ഷേ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധം അവളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മദ്യത്തിൻ്റെ മണമുള്ള ആ ചുടു നിശ്വാസം അവളെ ഉന്മാദത്തിലാക്കി. അവളുടെ വികാരത്തെ അടക്കി നിർത്തുവാനായില്ല. ഗോപു അവൻ പതിയെ വിളിച്ചു. ആ വിളി അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കി. ഗിരി, ഞാൻ നിന്റെ ഭാര്യ ഗോപുവല്ല, ശാരിയാണ് എന്നവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ചൂടും നിശ്വാസവും തട്ടിയപ്പോൾ, ആ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ അവൾ അലിഞ്ഞില്ലാതെയായി. ഒരു പെണ്ണെന്ന നിലയിൽ പൂർണ്ണതയിലേക്ക് എത്തുന്ന നിമിഷം അതില്ലാതാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ അവനെ അമർത്തി ചുംബിച്ചു. അവനിലേക്ക് കൂടുതൽ കൂടുതൽ ആവേശത്തോടെ അവൾ ആഴ്ന്നിറങ്ങി. ഈ സമയം ഗോപുവും മോനും പുറത്ത് ഓട്ടോയിൽ വന്നിറങ്ങി. ഓട്ടോക്കാരനെ പൈസ കൊടുത്ത് ബാക്കി തന്നത് എണ്ണി നോക്കി. എൻ്റെ ദേവി, ഗിരിയേട്ടൻ തന്ന കാശ് തീർന്നല്ലോ, ബാക്കിയുള്ളത് ഇനി ഈ ചില്ലറ മാത്രം. കയ്യിൽ കാശ് തരുമ്പോളെ പറഞ്ഞതാണ് അനാവശ്യമായി ചെലവാക്കരുത് എന്ന്. ഇതിപ്പം മോൻ കൂടി ഉള്ളതുകൊണ്ടാണ് കുറച്ച് പൈസ കൂടുതൽ തരുന്നത് എന്ന്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വെറും കയ്യും വീശി ചെല്ലണ്ട എന്നോർത്താണ് ഗിരിയേട്ടൻ തന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് ഉഴുന്നുവട വാങ്ങിയത്. ഇനി ആ കണക്കെവിടെ കൊള്ളിക്കും? ഇനി ഗിരിയേട്ടന് മുമ്പിൽ കണക്കവതരിപ്പിക്കുമ്പോൾ ഉഴുന്നുവടയുടെ കേട്ടാൽ പിന്നെ അത് മതി ഇന്നത്തേക്ക്. അനാവശ്യമായി പൈസ ചെലവാക്കിയെന്നും പറഞ്ഞ് വഴക്കിന് വരാൻ, അല്ലെങ്കിലും ജോലിയില്ലാത്ത വീട്ടമ്മമാരുടെ ജീവിതം എങ്ങനെയാ? ഇങ്ങനെയാ, എത്ര ചെലവ് ചുരുക്കിയാലും പറയും അനാവശ്യമായി ചെലവാക്കുന്നു എന്ന്. എന്താ ഗോപു തനിയിൽ നിന്ന് സംസാരിക്കുന്നേ? അവൾ തിരിഞ്ഞു നോക്കി. അയലത്തെ രാധേച്ചി. ഒന്നുമില്ല രാധേച്ചി, ഞാൻ വെറുതെ. നീ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണോ? അതെ. വീട്ടിലെന്താണ് വിശേഷം? വിശേഷമൊന്നുമില്ലല്ലോ ചേച്ചി, അനിയത്തിയെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് പോയതാ. അപ്പോൾ ഗിരി വന്നില്ലേ? ഇല്ല, ഗിരിയേട്ടനൊരു കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ പെണ്ണ് കാണാൻ വന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ, നല്ല കൂട്ടരാണോ? ഇത് നടക്കുന്നു തോന്നണില്ല, അവരൊക്കെ വലിയ കൂട്ടരാ. ചെക്കൻ സ്കൂൾ മാഷ, പിന്നെ അച്ഛനും അമ്മയും ജോലിക്കാരാണ്. ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതി ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. എന്നെ കെട്ടിച്ചതും പ്രസവത്തിന്റെ കടങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അതൊക്കെ ശരിയാകും മോളെ, വിഷമിക്കാതെ. അച്ഛമോൻ എന്താ ഉറങ്ങാണോ? അത് ചേച്ചി, അവൻ വണ്ടിയിൽ കയറിയാൽ പിന്നെ ഉറക്കമാ. ഇനി കുറച്ച് കഴിയണം എഴുന്നേൽക്കാൻ. ഉറക്കത്തിന്റെ കാര്യത്തിൽ അവൻ അച്ഛനെ പോലെയാ, ആനകുത്തിയാൽ പോലും എഴുന്നേൽക്കില്ല. ഞാൻ പോട്ടെ ചേച്ചി, വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസമായി, വീട്ടിലെ അവസ്ഥ എന്തായെന്തോ. ശരി മോളെ, ചെന്ന് മോനെ കെടുത്ത്. എത്ര നേരമായി ഇങ്ങനെ? ഗോപു വീട്ടിലേക്ക് കയറി. വാതിലും തുറന്നിട്ട് ഇങ്ങേരിത് ഇവിടെ പോയി? അടിച്ച് ഫിറ്റായി കിടക്കാണോ? ബൈക്കും കാണുന്നില്ലല്ലോ. ഇനി വല്ല കള്ളമാരും കയറി കാണോ? അവൾ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. ചുറ്റും നോക്കി. അകത്താരുമില്ല. റൂമിൽ നിന്ന് ഫാനിൻ്റെ കടകട ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അവൾ ബാഗ് കസേരയിൽ വെച്ചു. എന്നിട്ട് റൂമിൻ്റെ വാതിലിൽ തള്ളി. അകത്തെ കാഴ്ച കണ്ട് ഗോപു ഞെട്ടി തകർന്നു. ഗിരിയേട്ടൻ്റെ അടുത്ത് കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ. താഴെ വീഴാതിരിക്കാൻ അവൾ ചുമരിൽ താങ്ങിന്നു. അപ്പോഴേക്കും അച്ചു ഉണർന്നു. താഴേക്കിറങ്ങുവാൻ നോക്കി. ഗോപു മോനെ താഴെ നിർത്തി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. ഒന്നുറക്കെ കരയാൻ പോലും അവൾക്കായില്ല. അച്ചു അവൻ്റെ അച്ഛനരികിലെത്തി. അച്ഛാ, അവനെ കുലുക്കി വിളിച്ചു. അച്ഛാ, അവനെ കുലുക്കി വിളിച്ചു. ആ വിളി കേട്ട് ഗിരി കണ്ണു തുറന്നു. അച്ഛൻ്റെ പൊന്നയെ. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. അച്ഛുവിനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനായില്ല. പക്ഷേ ഇത് കണ്ട ശാരി ഞെട്ടി. ഗോപു അവളുടെ ചുണ്ടുകൾ വിറച്ചു. ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റു. അപ്പോഴാണ് തൻ്റെ കൂടെ കിടന്നത് ഗോപുവല്ല എന്ന സത്യം ഗിരി തിരിച്ചറിഞ്ഞത്. ശാരി, നീ? അപ്പോൾ ഗോപു? എനിക്ക് എന്താ പറ്റിയത്? അവൻ തലക്ക് കൈകൊടുത്തിരുന്നു. ഈശ്വര, എല്ലാം കൈവിട്ടു പോവാണോ? അവൻ വേച്ച് വേച്ച് ഗോപുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗോപു, ഞാൻ നീയാണെന്ന് വിചാരിച്ച്, അല്ലാതെ. മിണ്ടിപ്പോകരുത്. ഇതിനാണല്ലേ കൂട്ടുകാരൻ്റെ കല്യാണമാണെന്നും പറഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്. എല്ലാ പെണ്ണുങ്ങളെയും ഞാനാണെന്ന് വിചാരിച്ചാൽ പിന്നെ കാര്യം എളുപ്പമാവില്ലേ? നിങ്ങൾ എന്നെ മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെയും ചതിച്ചില്ലേ? എന്ത് തെറ്റ ഞാൻ നിങ്ങളോട് ചെയ്തത്? അവൾ പൊട്ടിക്കരഞ്ഞു. ഞാനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കോ? ഒന്ന് ഓർത്തു നോക്ക്. ഒരിക്കൽ ആരോ നമ്പർ തെറ്റി എൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പുകില്, എൻ്റെ കാമുകനാണെന്ന് പറഞ്ഞ് എത്ര നാൾ എന്നോട് വഴക്കിട്ടു, എന്നിട്ടിപ്പോൾ നിങ്ങൾ ചെയ്തോ? ഗോപു, ഞാൻ മദ്യത്തിൻ്റെ പുറത്ത് എൻ്റെ തെറ്റാണ് സമ്മതിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. തൊട്ടുപോകരുത്, അവൾ ഗർജിച്ചു. മറ്റൊരു പെണ്ണിനോട് ശരീരം പങ്കുവെച്ച നിങ്ങളോട് എനിക്ക് അറപ്പാണ്. ഇതൊക്കെ കേട്ട് നിശബ്ദം കരയാനേ ശാരിക്ക് ആയുള്ളൂ. ഈ നിമിഷം ഞാനൊന്ന് മരിച്ചുപോയെങ്കിലെന്ന് ശാരി ആഗ്രഹിച്ചു. ഗോപുവിൻ്റെ ഓരോ വാക്കും അവളുടെ ചങ്കിൽ തറച്ചു കയറി. തൻ്റെ ആഗ്രഹത്തിനു വേണ്ടി രണ്ടുപേരുടെ ജീവിതം ഇല്ലാതാക്കി തീർത്തവൾ. സമൂഹം ഇനിയെങ്ങനെ തന്നെ നോക്കിക്കാണും? ഞാനിനി എങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കും? കുട്ടികൾ അമ്മയെന്ന് വിളിച്ച നാവുകൊണ്ട് അവർ ഇനി എന്നെ. ഗോപു ഷാരിയുടെ നേരെ തിരിഞ്ഞു. എന്നാലും ഷാരിച്ചി, നിങ്ങളെ ഞാൻ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണ് കണ്ടത്. എന്നിട്ട് എന്നോടിത് ചെയ്തല്ലോ. നിങ്ങൾക്കുമില്ലേ ഒരു കുടുംബം, ഭർത്താവ്, കുട്ടികൾ? എന്നിട്ടെന്തിനാ എൻ്റെ കുടുംബം തകർത്തത്?
ഗോപു കണ്ണു തുടച്ചു. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി, നിങ്ങളുടെ ഇടയിൽ ഒരു ശല്യമായി ഞാനും എൻ്റെ മോനും വരില്ല. അതവളുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഈ സമയം അച്ചു ഗിരിയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. അച്ഛാ വാ കളിക്കച്ച, മോനെ വിട്, അച്ഛൻ കളിച്ചുകൊണ്ടിരിക്കുക, നല്ല ഉഗ്രം കളി, പക്ഷേ അത് നമ്മുടെ ജീവിതം വെച്ചായിരുന്നത് മാത്രം. ഗോപു അച്ചുവിനെ വാരിയെടുത്ത് പുറത്തേക്ക് പോയി. അമ്മ വിടച്ച, അവൻ കയ്യും കാലും ഇട്ടടിച്ച് അലറിക്കരഞ്ഞു. ഗോപു നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. പിൻവിളി കേൾക്കാതെ അവൾ അപ്പോഴേക്കും ഒരു ഹോട്ടൽ കയറി പോയിരുന്നു. ഗിരിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ ഈ നശിച്ച കുടി കാരണം അത് കാരണം. പക്ഷേ ഷാരി അവൻ തിരിച്ച് റൂമിലെത്തി. ഷാരി ഒരു ജീവച്ചം പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നീ ഒറ്റരുത്തി കാരണം എൻ്റെ ജീവിതം, എന്തിനാ നിനക്ക് പറയാമായിരുന്നില്ലേ? ഇവളെപ്പോൾ ഇവിടെ എത്തി? അവൻ ഓർത്തെടുക്കാൻ നോക്കി. ദീപുവിന്റെ കല്യാണത്തിന് പോയത്, കുടിച്ചത് ഓവറായപ്പോൾ വണ്ടി അവിടെ വെച്ച് രാജുവിന്റെ ഹോട്ടലിൽ വന്നത്, വീട്ടുപടിക്കൽ വന്നപ്പോൾ ആരോ തന്നെ പിടിച്ച് റൂമിൽ കിടത്തിയത്. അപ്പോൾ അത് ഗോപു ആണെന്നാണ് വിചാരിച്ചത്. എല്ലാം കൈവിട്ടു പോയല്ലോ ഈശ്വര, അവൻ ഒന്നിനും ആവാതെ തളർന്നിരുന്നു. ഗിരി, എനിക്ക് നിന്നോട് പറയാമായിരുന്നു ഞാൻ ഗോപു അല്ല എന്ന്. എന്നാൽ നീ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് നിന്നിൽ നിന്ന് കിട്ടുവാൻ പോയപ്പോൾ ഞാൻ ഒരു നിമിഷം എല്ലാം മറന്നു, അല്ല മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. നിനക്കറിയോ ഗിരി, എത്ര ആഗ്രഹത്തോടെയാണ് ഞാൻ മനുവേട്ടൻ്റെ ഭാര്യയായതെന്ന്. ഭാര്യ മരിച്ച രണ്ടു കുട്ടികളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഈ വിവാഹത്തിന് സമ്മതിച്ചത് ജീവിത സാഹചര്യം കൊണ്ടാണ്. എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ, ഭർത്താവിൻ്റെ ചൂടറിഞ്ഞ് കിടക്കാനും ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കാനും. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇന്നുവരെ ഞങ്ങൾ രണ്ടുപേരും രണ്ടു മുറിയിൽ ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചതാണ് അന്ന് മനുവേട്ടൻ പറഞ്ഞു. ആദ്യ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഭാര്യയായി കാണാൻ സാധിക്കില്ല എന്ന്. മാത്രമല്ല എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കില്ല എന്ന്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ എന്നെ വിവാഹം ചെയ്തതെന്ന്. ഏതെങ്കിലും പെണ്ണിനെ സഹിക്കാൻ പറ്റുമോ ഇതെല്ലാം? നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് അസൂയായിരുന്നു. പലപ്പോഴും ഗോപുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയിട്ടുണ്ട്. നിന്റെ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് ഞാൻ അഹങ്കരിച്ചു. ഞാനും ഒരു പെണ്ണല്ലേ, അതാ ഞാൻ നീ പറ. പക്ഷേ അതിന് മറുപടി ഗിരി കൊടുത്തത് അവളുടെ കരണത്ത് അടിച്ചുകൊണ്ടായിരുന്നു. അവളുടെ കരണം പുകഞ്ഞുപോയി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പുറത്തിറങ്ങി. ഈ അടിക്കും ഒരു സുഖമുണ്ട് ഗിരി, നിന്റെ സത്യത്തിൻ്റെ, ഗോപുവിൻ്റെ കഴുത്തിൽ നീ കെട്ടിയ താലിയുടെ പവിത്രതയുടെ സുഖം. നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. അവൻ അവളെ നോക്കി. അതേ ഗിരി, ഒന്നും. നീ ആലോചിച്ച് നോക്കിയ ഷാരി പറഞ്ഞത് ശരിയാണ്. ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറാൻ നോക്കിയെങ്കിലും മദ്യം തലക്ക് പിടിച്ചതിനാൽ ഒന്നിനും കഴിഞ്ഞില്ല. മൂടില്ലെന്ന് പറഞ്ഞ് അവളെ മറച്ചിട്ടത് ഓർമ്മയുണ്ട്. പിന്നെ അച്ചുമോൻ്റെ വിളി കേട്ടാണ് ഉണർന്നത്. പെട്ടെന്നാണ് ഗിരിയുടെ ഫോൺ അടിച്ചത്. ഗോപു ആണല്ലോ വിളിക്കുന്നത്. അവൻ വേഗം ഫോൺ എടുത്തു. ഗോപു, എനിക്കറിയാം നിനക്കെന്നെ വിട്ടുപോവാൻ കഴിയില്ല എന്ന്. ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. എൻ്റെ കുടിയാണ് ഇതിനൊക്കെ കാരണം. നീയാണ് നമ്മുടെ മോനാണ്, ഞാനിനി കുടിക്കില്ല സത്യം. ഹലോ, ഞാനൊന്ന് പറയട്ടെ. മറുതലക്കൽ ഒരാണിൻ്റെ ശബ്ദം കേട്ടവൻ ഞെട്ടി. ആരാ നിങ്ങൾ? ഇതിൻ്റെ ഭാര്യയുടെ ഫോണാണല്ലോ. ഞാനിവിടെ ടൗണിൽ ഓട്ടോ ഓടിക്കുന്നതാ. നന്ദിപുരത്തേക്ക് ഒരു ഓട്ടം വന്നതാ. തിരിച്ചു വരും വഴി ഒരു സ്ത്രീയും കുട്ടിയും എൻ്റെ ഓട്ടോയിൽ കയറി. മുപ്പ്ലയം പാലത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ഓട്ടം നിർത്താൻ പറഞ്ഞു. ഓട്ടോയിൽ നിന്നിറങ്ങി ഓടി പൊഴിയിൽ ചാടി. ഞാൻ കൂടെ ചാടിയതാ, പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അവരുടെ ബാഗിൽ തപ്പിയപ്പോൾ കിട്ടിയതാ. ഫോൺ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം. പിന്നീട് പറഞ്ഞൊന്നും ഗിരി കേട്ടില്ല. അവനാകെ തരിച്ചിരുന്നു. ഷാരി, നിന്നെ ഞാനിന്ന്, അവൻ അലറി വിളിച്ചു. നിങ്ങളെന്താ മനുഷ്യ, എന്തിനാ ഈ നട്ടപ്പാതിലേക്ക് വിളിച്ചു പോകുന്നത്? ഗോപു ലൈറ്റിട്ടു. പെട്ടെന്നാണ് ഗിരിക്ക് സ്ഥലകാലബോധമുണ്ടായത്. അപ്പോൾ താനീ കണ്ടത് വെറും സ്വപ്നമായിരുന്നോ? എന്തേ ഗിരിയാട്ടാ, വല്ല സ്വപ്നവും കണ്ടോ? ആ, നീ കുറച്ച് വെള്ളമെടുത്തേ. അവൾ കൊണ്ടുവന്ന വെള്ളം ഒറ്റ വലിക്ക് ഗിരി കുടിച്ചു തീർത്തു. അവൻ സമയം നോക്കി. 3:30. ഗോപു, ഈ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കോ? ആ, എനിക്കറിയില്ല. നിങ്ങൾ എന്ത് സ്വപ്നം കണ്ട്? ആരെ ഈ ഷാരി? ഷാരിയോ? നിങ്ങളിപ്പോൾ വിളിച്ചു പോയില്ലേ ഷാരിന്ന്? എപ്പോ? ഞാനോ? വേഗം പറഞ്ഞോ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അത് ഞാൻ ഇന്നലെ FBയിൽ ഒരു കഥ വായിച്ചു. അതിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഷാരിന്ന്. പിന്നെ അതിലെ നായകൻ ഞാനാണെന്ന് വിചാരിച്ചു. അവനൊരു ചമ്മിയ ചിരി ചിരിച്ചു. നിങ്ങളും നിങ്ങളുടെ ഒരു FBയും 24 മണിക്കൂറും അതിൽ കൂത്തിയിരുന്നോളും. ഏതു നേരവും ചാറ്റിങ്ങും. ഒരു ദിവസം ഫോണെടുത്ത് ഞാൻ കിണറ്റിലിടും, നോക്കിക്കോ. ഓ, എൻ്റെ ഭാര്യ, നിന്നെയല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കാറില്ല. ദേ, മിണ്ടാതെ കിടന്നോ. നിങ്ങളുടെ വാട്സപ്പ് തുറന്നാലറിയാം നിങ്ങളെവിടെ നോക്കുന്നെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഈശ്വര, സ്വസ്ഥമായ ജീവിതത്തിന് ഫോണിൻ്റെ ലോക്ക് മാറ്റാൻ നേരമായി. അവൻ ചിന്തിച്ചു. ഡി ഗോപു, എന്താ? നീ ഉറങ്ങിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഞാൻ കുടി നിർത്തിയാലോ? ഓ, പിന്നെ. അതേടി, ഞാൻ കുടി നിർത്താൻ തീരുമാനിച്ചു. ഇത് ഞാനത്ര കേട്ടതാ? അല്ലടി, എന്നും പറയുന്ന പോലെയല്ല. നീയാണ് നമ്മുടെ മോനാണ്, ഞാനിനി കുടിക്കില്ല, ഇത് സത്യം.
വിശ്വാസം വരാതെ ഗോപു എഴുന്നേറ്റിരുന്നു. സത്യം, അതേ സത്യം, എൻ്റെ പയ്യൂർക്കാവിലമ്മേ, ഞാനൊരു തട്ടം സമർപ്പിക്കാമേ. അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ ഗിരിയോട് ചേർന്ന് കിടന്നു. നിങ്ങളുടെ സ്വപ്നം കൊണ്ട് ഇങ്ങനൊരു നല്ല കാര്യം തോന്നിച്ചല്ലോ. ഗിരി അവളെ തൻ്റെ മാറോട് ചേർത്ത് കിടത്തി ആ നെറുകയിൽ ഒരു ചുംബനം നൽകി. അല്ല ഗോപു, നമ്മുടെ അച്ചുമോൻ ഒരു അനിയത്തിയെ വേണ്ടേ? ദേ അങ്ങോട്ട് നീങ്ങിക്കിടന്ന് ആദ്യം എന്തെങ്കിലും സമ്പാദിക്കാൻ നോക്ക്, എന്നിട്ട് സ്വന്തമായൊരു വീട് വാങ്ങ്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വാടേക്ക്? അവളുടെ ശബ്ദം ഇടറി. ആ നിനക്ക് വേണമെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട. രാവിലെ തന്നെ പട്ടിണി കിടക്കണോ, അല്ലെങ്കിൽ മിണ്ടാതെ കിടന്നോ? എനിക്കുറക്കം വരുന്നു. അവൾ എന്നും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. രാവിലെ പട്ടിണിയാവണ്ട എന്ന് കരുതി അവൻ മോനെ കെട്ടിപ്പിടിച്ച് കിടന്നു. പുതിയൊരു പുലരിക്കായി, പുതു ജീവിതത്തിലേക്കുമായി. രചന അനീഷ സുധീഷ്.